ഞാൻ റേഞ്ച് ചെയ്ത് കപ്പൂച്ചൻ പുളിക്കൻ തറവാട്ടിലാണ് എൻ്റെ ജനനം. പുതുക്കാട് നിന്ന് തൃശ്ശൂർ താമസമാക്കിയവരാണ് ഞങ്ങൾ. എൻ്റെ അപ്പൻ ആൻ്റണി പുളിക്കൻ, അമ്മ മേരി എന്ന് പറയുന്ന കുഞ്ഞമ്മ. ഞങ്ങൾ 8 മക്കളുണ്ട്. ഞാൻ 7-ാമത്തെയാണ്. 1955-57 ഈ കാലഘട്ടങ്ങളിലായിരുന്നു തൃശ്ശൂർ കാൽവരി ആശ്രമത്തിൻ്റെ നിർമ്മാണം. അപ്പോൾ സിമെൻറ്റ് വളരെയധികം ആവശ്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. നായ ദൈവത്തിൻ്റെ കൃപയാൽ സിമെൻറ്റ് വ്യാപാരം എൻ്റെ അപ്പൻ നടത്തിയിരുന്നു. അന്ന് സിമെൻറ്റിൻ്റെ ഏജൻസി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ സിമെൻറ്റ് ലാഭത്തിൽ കിട്ടാൻ വേണ്ടി കാലിയാശ്രമത്തിലെ ഗിൽബർട്ട് എന്ന് പറഞ്ഞ അച്ഛൻ വീട്ടിൽ കൂടെ വരുമായിരുന്നു. അപ്പനെ കാണുന്നതിന് വേണ്ടിയാണ് വരാറുള്ളത്. പക്ഷേ എനിക്ക് അച്ഛനെ കണ്ടപ്പോൾ വളരെ ഇഷ്ടം തോന്നി. അച്ഛൻ്റെ പെരുമാറ്റവും അച്ഛൻ്റെ രൂപവും അച്ഛൻ്റെ ഭാവവും എല്ലാം എന്നെ വളരെയേറെ ആകർഷിച്ചു. ഞാൻ വൈദിക ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ അത് വെറും തോന്നലാണോ യാഥാർത്ഥ്യമാണോ എന്നൊരു സംശയം കപ്പൂച്ചൻ വൈദികർക്കുണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരു തീരുമാനമല്ല, ഒരാഗ്രഹം അച്ഛനെ പോലെ ആകണം എന്നുള്ള ഒരു ആഗ്രഹം അന്നേ ഉണ്ടായി. അതിങ്ങനെ സാവധാനം വളർന്നു വന്നു. ഓരോ പിന്നെ അച്ഛൻ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഭരണകാലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടായെങ്കിലും ഞാൻ അച്ഛനോട് എഴുത്ത്, അപ്പോൾ അന്നൊക്കെ എഴുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛനെ എഴുതുമായിരുന്നു, അച്ഛ ഞാനിങ്ങനെ സഭയിൽ ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ആലോചിക്കാം. അപ്പം ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടേ പറഞ്ഞിട്ടുള്ളൂ ജയിക്കണം എന്നൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ കപ്പൂച്ചൻ സഭയോട് ഇഷ്ടം തോന്നാനും അങ്ങനെ ഒരു പരിധിവരെ അച്ഛനാണ് എന്നെ സ്വാധീനിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഫാദർ ഹെൻറി, അതുപോലെ തന്നെ വേറൊരു കപ്പൂച്ചൻ അച്ഛനാണ്. ഇവരൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഫാദർ ലിയോ ഞങ്ങളുടെ എടവപ്പള്ളിയിൽ വന്ന് ധ്യാനിപ്പിച്ചപ്പോൾ അദ്ദേഹവും എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. ഈ 3 പേരുമാണ് വാസ്തവത്തിൽ എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എന്നെ ആകർഷിച്ചിട്ടുള്ള വൈദികർ, നാട്ടുവൈദികർ അല്ലെങ്കിൽ ഇടക വൈദികർ പലരും എന്നെ ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ വിഹാരച്ഛനെ എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അച്ഛനുമായി വളരെ അടുപ്പത്തിലേക്ക് ആയിരുന്നു. പക്ഷേ ഈ 3 പേരും കഴിഞ്ഞിട്ട് അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. CMI സഭയും അതുപോലെ തന്നെയുള്ള മറ്റ് പല സന്യാസ സഭകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ കപ്പൂച്ചൻ സഭ എന്താണെന്നൊക്കെ വിശ്വ ഫ്രാൻസിസിനെ പറ്റിയൊക്കെ അറിയാനായിട്ടും വായിക്കാനൊക്കെ ഇടവന്നത്. സ്വാഭാവികം, കാരണം ഞാൻ ഇത്രയേറെ സുഖസൗകര്യത്തിൽ വളർന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് കാരണം എന്നെ പരീക്ഷിക്കുവാനായിട്ട് എനിക്ക് കുറച്ച് നാട് ഭരണകാലത്ത് മലലക്കന്മാരിൽ നിന്ന് വിട്ട് ഇങ്ങനെ ഒരു ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയി ഞാൻ താമസിക്കേണ്ടി വന്നു. എന്നെ താമസിപ്പിച്ചു എന്നതാണ് സത്യം. അങ്ങനെ ഞാൻ സെമിനറി ജീവിതം ഞാൻ കണ്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ മറ്റ് എൻ്റെ സഹോദരങ്ങൾ ആ വർഷത്തെ സഹോദരങ്ങൾ പഠിക്കുന്നതും അവരെ ഈ ക്ലാസ്സുകളിൽ ചേരുന്നതും പോകുന്നതുമൊക്കെ ഞാൻ കാണുകയും അങ്ങനെ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ സന്യാസ ജീവിതം ഇഷ്ടപ്പെട്ടു. എനിക്ക് ചേരണമെന്നുള്ള
ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ എൻ്റെ അന്നത്തെ റെക്ടറായിരുന്ന സിംഫോറിയൻ അദ്ദേഹം അത് ശരിവെച്ചു. അങ്ങനെ ഞാൻ സെമിനേരി ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നു. ഞാൻ പിന്നെ വാച്ച് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കാനിടയായി സെമിനേരിയിൽ ആരും വാച്ച് ഉപയോഗിക്കുന്നില്ല. പിന്നെ വളരെ ലളിതമായിട്ട് എളിയ തരത്തിലൊക്കെ ഉള്ളവരാണ് മറ്റ് സഹോദരങ്ങളെന്ന് സെമിനേരി സുഹൃത്തുക്കളെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വാച്ച് എൻ്റെ ഡയറക്ടറേറ്റിൻ്റെ കയ്യിൽ ഊരി കൊടുത്തു. എനിക്ക് വീട്ടിൽ പോകുമ്പോൾ തന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ ഈ ഹോളിഡേയ്സ് ഉണ്ട്, ഒഴിവു ദിവസങ്ങളുണ്ട്, അന്ന് ഞങ്ങൾക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ആ സമയത്തേക്ക് എനിക്ക് വാച്ച് തന്നാൽ മതി, അച്ഛൻ വാച്ച് കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം മറ്റ് പ്രദേശങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ ഇങ്ങനെ വലിയൊരു പവറിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത് എന്തോ തെറ്റാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ സെമിനേരി ജീവിതം ആരംഭിച്ചപ്പോൾ സെമിനേരിയിലെ ഉള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഭക്ഷണവും ഒരുമിച്ചുള്ള ഇതൊക്കെ കളിയും ജോലിയും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇതിൽ തുടർന്നു കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ വീട്ടുകാർ വസതിൽ ഞാനിങ്ങനെ പോയിരുന്നു എന്നോട് ഇഷ്ടമായിരുന്നില്ല. അവരെന്നെ അതിൽ നിന്ന് പിന്തിരിക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തി എന്നുള്ളതും ഒരു അവിസ്മരണീയമായ ഒരു സംഭവമാണ്. എന്നെ പലതരത്തിലും എന്താ പറയുക, പ്രലോഭിപ്പിച്ചു എന്ന് പറയാം. തിരിച്ചു വന്നാൽ ഇങ്ങനെയുള്ള വിവാഹം കഴിക്കാനും നല്ലൊരു കുടുംബം നല്ലൊരു വീട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ എന്തിനാ ഇങ്ങനെ ഈ സെമിനാരിൽ പോയി ചാവണേ എന്ന് അങ്ങനെയൊക്കെയായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ എനിക്കത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം അർപ്പിക്കാനായിട്ടുള്ള ആ തീരുമാനം ഇങ്ങനെ മനസ്സിൽ പൊന്തി വന്നു. വിശോ ഫ്രാൻസിസിനെ പിന്നീടാണ് ഞാൻ കൂടുതലായിട്ട് ആഴമായിട്ട് അറിയാനായിട്ട് ഇടയായത്. വിശു ഫ്രാൻസിസിനെ അറിഞ്ഞപ്പോൾ വിശു ഫ്രാൻസിസിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിനെ പോലെ എനിക്കും ഒരു സന്യാസ ജീവിതത്തിൽ മുന്നേറണം എന്ന ഒരാഗ്രഹം സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ പൊന്തി വന്നു. അങ്ങനെയാണ് എൻ്റെ സെമിനാരി ജീവിതം ഓരോ നാളുകൾ ഇങ്ങനെ പിന്നിട്ട് 3 കൊല്ലമാണ് ഞങ്ങൾക്ക് പഠനകാലത്ത്. ആദ്യം 3 കൊല്ലം, അങ്ങനെ 3 കൊല്ലവും ഒരു കണക്കിന് ഞാനങ്ങനെ അങ്ങോട്ട് പൂർത്തിയാക്കി. ഇതിനിടയ്ക്ക് എനിക്ക് ഒരു പുറംവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇത് തിരിച്ചു പോകാനുള്ള സൂത്രമാണ് എന്നൊക്കെ വിചാരിച്ച പല അച്ഛന്മാരും ഉണ്ട്. പക്ഷേ ഞാൻ അതിനെ ചികിത്സയ്ക്ക് വിട്ടെങ്കിലും ചികിത്സയ്ക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചു തന്നെ വന്നു. ഞാൻ വീണ്ടും തുടരാൻ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്ന് അത് വലിയൊരു ഒരു ചോദ്യചിഹ്നമായിരുന്നു എൻ്റെ അച്ഛന്മാരുടെ മുമ്പിലും മറ്റുമൊക്കെ. ഞാൻ ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ചു വരില്ല എന്നാണ് അവരൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ തിരിച്ചു വന്നു, എനിക്ക് തുടരണം എന്നൊരാഗ്രഹം ഞാൻ കാണിച്ചു. അങ്ങനെ ഞാൻ അങ്ങനത്തെ 3 കൊല്ലം കഴിഞ്ഞു. പിന്നെ നൊവിഷ്യേറ്റ് എന്ന് പറയും, അവിടെയാണ് ഞങ്ങൾക്ക് ഈ ഉടുപ്പൊക്കെ കിട്ടുന്നത്. ആ ഒരു നൊവിഷ്യേറ്റ് കാലഘട്ടത്തിലേക്ക് ഞാൻ മംഗലാപുരത്താണ്, അവിടേക്ക് പോകാൻ ഞാൻ തയ്യാറായി. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ വളരെ പല പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഒരു ഒരു വൈദികനാവണമെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചേ തീരൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒരു ദിവസങ്ങൾ തള്ളി നീക്കി പൂർത്തിയായി. ഔഷിയുടെ കാലഘട്ടം പൂർത്തിയായി. ഞാൻ ആദ്യത്തെ വ്രത വാഗ്ദാനം ചെയ്തു. അത് വലിയൊരു സംഭവമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. ഈശോയ്ക്ക് വേണ്ടി മിസ്റ്റർ ഫ്രാൻസിസിൻ്റെ ഈ സന്യാസ ജീവിതത്തിലൂടെ
മുന്നേറാനുള്ള തീരുമാനമാണ് ആദ്യ വൃത വാഗ്ദാനം. അതിൻ്റെ ഗോൾഡൻ ജൂബിലി 50 കൊല്ലം കഴിഞ്ഞത് 3 കൊല്ലം മുമ്പ് ഞാൻ ആഘോഷിക്കുകയുണ്ടായി. അദ്ദേഹത്താൽ അങ്ങനെയുള്ള ഒരു വലിയൊരു ഭാഗ്യം ദൈവം അനുഗ്രഹിച്ചു. മംഗലപുരത്ത് എൻ്റെ ആദ്യവ്രത വാഗ്ദാനം ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് കാൽവരി ആശ്രമത്തിലേക്ക് തന്നെയാണ്. അവിടെയാണ് ഞങ്ങളുടെ തത്വശാസ്ത്രം എന്ന് പറയുന്ന ആ കോഴ്സിൻ്റെ ആദ്യ വർഷങ്ങൾ 3 വർഷങ്ങൾ അവിടെയാണ്. അപ്പോൾ അങ്ങനെയാണ് കാൽവരി ആശ്രമത്തിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ എൻ്റെ അപ്പൻ വീട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അവർ കാണുന്നതിന് തെറ്റൊന്നുമില്ല. എന്നിരുന്നാലും ഒരു ചെറിയൊരു പ്രലോഭനം സ്വാഭാവികമായിട്ടും വരുമായിരുന്നല്ലോ. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ, പക്ഷേ അതൊന്നും എന്നെ തളർത്തിയില്ല. അങ്ങനെ അവിടെ 3 കൊല്ലം ഞാൻ പൂർത്തിയാക്കി. വളരെ ദൈവാനുഗ്രഹത്താൽ ഓരോ കൊല്ലവും പഠനത്തിൻ്റെ ഓരോ കൊല്ലവും പല 1-2 രക്ഷമാരുണ്ടായിരുന്നു അവിടേക്ക് കീഴിൽ എൻ്റെ വൈദിക പഠന ജീവിതം സെമിനറി ജീവിതം ഞാൻ പൂർത്തിയാക്കി. അങ്ങനെ കാൽവരിയിലെ തത്വശാസ്ത്ര പഠനം 3 കൊല്ലം പൂർത്തിയാക്കിയിട്ട് പിന്നെ എനിക്ക് 1 കൊല്ലത്തെ റീജൻസി എന്ന് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ 19 വയസ്സായപ്പോഴാണ് സെമിനറി ചേർന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് റീജൻസി ദീർഘനാട് വേണ്ട എന്ന് ഞാൻ ഇങ്ങനെ അധികാരികളോട് പറയുകയുണ്ടായി. അപ്പോൾ അവർ സന്മനസ്സോടെ അത് സ്വീകരിച്ചു, ശരിയാണ് കറക്റ്റ്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്തു, എന്നാൽ 1 കൊല്ലം നിർബന്ധമാണ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊല്ലം ആശ്രമത്തിൽ ഞാൻ 1 കൊല്ലം അവിടെ സേവനം ചെയ്തു. എൻ്റെ റീജൻസി കാലഘട്ടം അവിടെയായിരുന്നു 1 കൊല്ലം. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ കോട്ടകരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ തിയോളജി കാലഘട്ടം 4 കൊല്ലം ഉള്ളത്. അങ്ങനെ 4 കൊല്ലത്തിൻ്റെ തിയോളജി ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ദൈവാനുഗ്രഹിച്ച് അവിടെ പോയി അവിടുത്തെ 4 കൊല്ലം പൂർത്തിയാക്കുന്ന 1 കൊല്ലം കഴിയുമ്പോഴാണ് ഞങ്ങളുടെ നിത്യവ്രത വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യം ചെയ്തത് ആദ്യവ്രത വാഗ്ദാനം എന്നായിരുന്നു പറയുക, സിമ്പിൾ പ്രൊഫഷൻ. അതിന് പിന്നെ സോളം പ്രൊഫഷനാണ്. അത് ഈ കോത്തകയിൽ പോയി ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആദ്യത്തെ കൊല്ലം കഴിയുമ്പോഴാണ് സാധാരണ ചെയ്യാറ്. അപ്പം അങ്ങനെ ഞാൻ വ്രതവാഗ്ദാനം, നിത്യവ്രത വാഗ്ദാനം ഇതിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള തീരുമാനങ്ങളെടുക്കുന്ന 1 വർഷത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അപ്പോൾ സങ്കടകരമായൊരു കാര്യം അപ്പോഴുണ്ടായത്, എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ ആ കാലഘട്ടത്തിൽ മരിച്ചുപോയി. അപ്പോൾ അപ്പൻ്റെ രോഗാവസ്ഥ കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിന് കീഴടങ്ങാനായിട്ട് തയ്യാറായി. എനിക്ക് എന്തിനാ ഇനി വൈദികനാവണേ എന്ന് പോലും ഒരു ചെറിയൊരു പ്രലോഭനം അങ്ങനെയും വന്നു ചേർന്നു. എന്നാലും ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഞാനൊരു വൈദികനാകണം, ഒരു സന്യാസിയാകണം എന്നുള്ളത് കൊണ്ടായിരിക്കണം ഞാൻ ആ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് ഞാൻ അപ്പൻ്റെ മരണശേഷം വന്ന് ഞാനിങ്ങനെ എൻ്റെ വ്രത വാഗ്ദാനം, ഞാൻ നിത്യവ്രത വാഗ്ദാനം എടുത്തു. പിന്നെ സാവധാനം വൈദിക പട്ടം സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളായി. തിരുപ്പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെരുപ്പ് ഉപേക്ഷിച്ചിരുന്നു. എൻ്റെ കഴിവ് മിടുക്കുമായിട്ട് ഞാൻ പറയുന്നില്ല.